ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ ഓണം സീസൺ ഒക്കെ അല്ലേ. ഓണം സീസണിൽ നമ്മുടെ സദ്യയിലെ വിളമ്പണ ഒരു ഒരു ഡിഷാണ് കൂട്ടുകറി. കടലയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. കടല, ചേന, മത്തങ്ങ അല്ലെങ്കിൽ ഏത്തക്ക, അങ്ങനത്തെ ഒരു ഡിഷാണ് കൂട്ടുകറി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അല്ലേ. സോ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ട്രഡീഷണൽ കേരള ഡിഷ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കണില്ല. സോ ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പറയത്തക്ക ബുദ്ധിമുട്ടല്ല. വെച്ചാൽ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് തേങ്ങ വറുത്തരച്ച് വിടുന്നുണ്ട്. തേങ്ങ തോരനൊക്കെ ചെയ്യണ പോലെ തന്നെ തേങ്ങ ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുന്ന ഒന്ന് അരച്ചിട്ട് വിടുന്നുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തേങ്ങയുടെ വറുത്തരപ്പ് റെഡിയാക്കാൻ പോണാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, വറുത്ത തേങ്ങ ഉണ്ടാക്കാൻ തേങ്ങ വറുക്കുമ്പോഴത്തേക്കും അധികം ചൂടിൽ ചെയ്യരുത്. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കുറച്ച് തേങ്ങ പെട്ടെന്ന് കളർ മാറി മൊരിഞ്ഞു പോകും. സോ നമ്മുടെ എണ്ണ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് സാധാരണ തേങ്ങ വറുക്കണ പോലെ അല്ല ഇത് ചെയ്യണത്. കൂട്ടുകറിക്കെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉഴുന്നാണ്. അപ്പൊ അടുത്ത് നമ്മൾ ഇടാൻ പോണത് ഉഴുന്നാണ്, എണ്ണയിലേക്ക് ഉഴുന്നിടാൻ പോണം. ഉഴുന്നൊന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നിട്ട് അടുത്തടുത്ത സാധനങ്ങൾ കൊടുക്കാം. ഉഴുന്നിന്റെ കളർ മാറും. തീ ഞാനിപ്പോ എന്റെ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കണത്. കുറച്ച് സമയം എടുക്കും, പക്ഷെ ആ സമയം എടുത്ത് ചെയ്യണതിന്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. സോ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോണത്, ഇപ്പൊ നമ്മുടെ ഉഴുന്ന് ഒന്ന് കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോണതിൻ്റെ അകത്തേക്ക് തേങ്ങ അരച്ച് വെച്ചതാണ്. ഇതിപ്പോ ഞാൻ മൊത്തം കറിക്ക് വേണ്ടി എടുത്തേക്കണത് ഒരു മുക്കാൽ തേങ്ങയാണ് എടുത്തേക്കണത്. ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് എടുത്തേക്കണത്. അപ്പൊ ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അതായത് ഈ പെടുത്ത തേങ്ങേന്റെ ഒരു അര അരയിലും കുറച്ചും കൂടി കൂടുതൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇനി റോസ്റ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്കിപ്പോ ഇവിടെ കാണാം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെ അതൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല കറിവേപ്പിലാണ്. അത്യാവശ്യം കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാനൊരു വറ്റൽമുളകും, ഒന്നോ രണ്ടോ വറ്റൽമുളക്, ഞാനിപ്പോ രണ്ട് വറ്റൽമുളക് കീറിയിട്ട് ചുമ്മാ ഇട്ട് കൊടുക്കാണ്. ഒപ്പം ഇതിന്റെ കൂടെ കിടന്നതൊന്ന് റോസ്റ്റ് ആവട്ടെ. നല്ല അട്ടിപ്പൊളി മണമാണ് ഇപ്പൊ. ഞാൻ ഒപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പിഞ്ച്, രണ്ട് പിഞ്ചോളം പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഇട്ടേക്കണ അവസാന നിമിഷത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തീ ഏറ്റവും കുറച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പൊ തേങ്ങക്ക് നല്ല ചൂടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ ഈ മുളകൊന്നും കരിഞ്ഞു വരിക്കാനാണ് ഞാൻ അവസാന നിമിഷത്തിൽ ഇട്ട് കൊടുത്തത്. പെരിഞ്ചീരം ഈ സമയത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും. നമുക്ക് ചൂടിലേക്കല്ലേ നമ്മൾ പെരിഞ്ചീരം ഇടുന്നത്. അധികം നേരം ഇട്ട് ഇത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ മൊത്തം പോകും അതിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലാസ്റ്റ് നേരത്തേക്ക് ഞാൻ ഇട്ടത്. സോ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അതിൻ്റെ കളർ എന്താണെന്നുള്ളത്. നല്ല അടിപൊളി ഗോൾഡൻ കളറാണ് ഇവിടെ ഉള്ളത്. ക്യാമറയിൽ നിങ്ങൾക്ക് എന്ത് കളറാണ് കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും തേങ്ങ വറുത്തതിൻ്റെ പാകം കളറായിട്ടുണ്ട്. ഇനി നമ്മളിത് അധികം നേരം പാനിൽ വെക്കുന്നില്ല. പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകണം. കാരണം വേറെ ഒന്നല്ല, പാനിൻ്റെ ചൂടിലിരുന്ന് ഇതിൻ്റെ കളർ വല്ലാണ്ട് മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാര്യം അറ്റ് സെയിം ടൈം നമ്മൾ ചെയ്യാൻ പോകണം. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാൻ പോകണം. അപ്പം ഞാൻ തേങ്ങ വറുത്തരച്ച സെയിം പോട്ട് തന്നെ എടുക്കണം. കാരണം ഇത് നോർമലി നാട്ടിലൊക്കെ ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ആ ട്രഡീഷണൽ ആ ഒരു ഫ്ലേവർ കിട്ടാനുള്ള അങ്ങനത്തെ നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണത്. അതിൻ്റെ കുറച്ച് വേറെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ട്രഡീഷണൽ ട്രിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഓൺ ദ വേ.
ഇതിപ്പോ നിങ്ങളുടെ കയ്യില് നോൺ സ്റ്റിക്കിന്റെ പാൻ എടുക്കുക, അല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ചെമ്പൊക്കെ എടുത്തിട്ട്, ചെമ്പിന്റെ വാർപ്പൊക്കെ എടുത്തിട്ടാണെങ്കിൽ ചെയ്യാം, ചെറിയ വാർപ്പൊക്കെ എടുത്തിട്ടാണെങ്കിൽ ചെയ്യാം. അത് നല്ലൊരു അടിയിൽ കട്ടിയുള്ള പാൻ, അതാണ് നല്ല ഫ്ലേവർ ആയിരിക്കും അതിനകത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അടിക്കും പിടിക്കൂല, ചൂടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൂട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ നോൺ സ്റ്റിക്കിലേക്ക് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ പാത്രം കഴുകിയിട്ടില്ല, ജസ്റ്റ് ആ എണ്ണ വറുത്ത ആ ഒരു ഫ്ലേ ആ ഒരു മണത്തോടൊക്കെ തന്നെയാണ് പാൻ നിൽക്കുന്നത്. അടുത്തത് ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടീ മീഡിയത്തിൽ വെച്ചിട്ട് ഓരോരോ വെജിറ്റബിൾസ് ആണ് ഇട്ടെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേനയുണ്ട്. ചേന ഇതൊരു 400 ഗ്രാമോളം ചേനയാണ്. ചേന ഞാൻ അരിഞ്ഞിട്ട് ചേന ഞാനിത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണായിരുന്നു. വേറൊന്നുമല്ല, ആ ഒരു പശപ്പും പിന്നെ ചൊറിയാതിരിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത് തന്നെ ഞാനിടുന്നത് ഏത്തക്കായാണ്. ഇത് ഏകദേശം 250 ഗ്രാമോളം ഏത്തക്കായുണ്ട്. ഇതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. ഇത് വെള്ളത്തിലിട്ട മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറാതിരിക്കണം. ഏത്തക്ക നമ്മൾ പൊളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചെറുതായിട്ട് ഒന്ന് കറുത്ത് വരും. നമ്മളിതിനകത്ത് ചേന ഇട്ടിട്ടുണ്ട്, ഏത്തക്കായ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അത് കടത്ത് വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് 2 ടീസ്പൂണാണ്. 2 ഫുൾ ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യണത്. അടുത്തത് ഞാൻ ആഡ് ചെയ്യണം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അര വേണ്ട, ഒരു 1/4 അരയുടെയൊക്കെ ഒരു ഇടക്കുള്ളൊരു ഭാഗം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യണത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇതിന് മുളക് പൊട്ടിയുടെ എരിവിനേക്കാളും കൂടുതൽ ചാടി നിൽക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് ചാടി നിൽക്കുന്നത് കൂടുതൽ. ഇനി ഞാൻ എൻ്റെ അകത്തേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ, മുങ്ങണ്ട, ജസ്റ്റ് ഒന്ന് നനഞ്ഞു കിടക്കുന്ന ഭാഗത്തിൽ വെള്ളം. ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യണമല്ല, വേറൊന്നുമല്ല. പണ്ട് കാലത്ത് നാട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പറച്ചിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേന അല്ലെങ്കിൽ എന്തെങ്കിലും കടലയൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളു നല്ലോണം വേകൂലാണ്. നമ്മളുടെ തെറ്റിക്കണ്ട, ഞാനും ഇട്ടിട്ടുള്ള എൻ്റെ അത് ഉപ്പ്. ഞാനിപ്പോൾ ഇടണല്ലോ എന്തായാലും ഉപ്പ്. ഞാനിപ്പോൾ ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേകാൻ വെക്കണം. വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നാട്ടിലൊക്കെ ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓട്ടുരുളിയൊക്കെ ഉണ്ടല്ലോ, ഉരുളിയിലൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില വെച്ചാണ് അടച്ചു വെക്കണത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വാഴയില ഉണ്ടെങ്കിൽ, കുറച്ച് സമയം എടുക്കും സാധാരണക്കാളും, പക്ഷെ വർത്ത് ആണത്. സോ എൻ്റെ ഇപ്പൊ വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാത്രത്തിനെ മൂടി വെച്ചാണ് മൂടുന്നത്. നമുക്ക് ഈ ചേന ഏത്തക്കയും വേഗം അവരെ വേറ്റ്. മീൻ വയൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടല വേവിക്കാൻ പോണേ. സോ നമ്മളൊരു കുക്കർ എടുത്തിട്ട് കടല ഇട്ട് ഏകദേശം 5 വിസിലോളം കടല വെക്കാൻ പോണേ. സോ നമ്മളിവിടെ എടുത്തേക്കണത് 300 ഗ്രാമോളം കടലയാണ്. ഇത് കറുത്ത കടലയാണ് എടുത്തേക്കണത്. നമ്മൾ കറുത്ത കടല ഇനി വേവിക്കാൻ പോണേ. ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൻ്റെ അകത്ത് ഞാൻ കറുത്ത കടല ഇട്ട് കൊടുത്തു. കടലയുടെ നെഗത്തെ ഞാൻ വെള്ളം ഒഴിക്കണേ, ഇത് വേവിക്കാൻ വെക്കാൻ പോണാണ്. സോ കടലയുടെ നെഗത്തെ ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇടണല്ലോ. അടുത്ത ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയാണ്. ചുമ്മാ ഒരല്ലി കറിവേപ്പില ഞാൻ ചുമ്മാ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണേ. നമുക്കിതിനി കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് കുക്കർ നമുക്ക് മൂടി വെക്കാം. ഇതിലേക്ക് ഒപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതൊരു 5 വിസിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ വിസിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാനുണ്ട് ബാക്കി കാര്യങ്ങൾ. സോ നമ്മുടെ ചേനയെ ഏത്തക്ക ഇവിടെ വേഗനുണ്ട്, കൂടെ തന്നെ കടല ഇവിടെ വേഗനുണ്ട്. ഈ സമയം നമുക്ക് വേസ്റ്റ് ആക്കണം. ഈ സമയത്ത് നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരപ്പുണ്ടാക്കാൻ പോണേ. അപ്പൊ അതിനായിട്ട് ഞാൻ
കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ അത് ചെയ്ത് ഞാൻ പറയാം എങ്ങനെയാ ചെയ്യണമെന്നുള്ളത്. തേങ്ങ ഞാൻ ബാക്കിയുണ്ടായിരുന്ന ഒരു കാൽമുറി തേങ്ങ, നല്ല ജീരകവും കറിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നിന്നും ഒന്ന് അരച്ചെടുക്കാൻ പോയാൽ നല്ലോണം. നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുന്ന അരപ്പുണ്ടല്ലോ, അതേപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോയാൽ. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വെച്ചിരുന്ന ഏത്തക്കയും ചേനയും കൂടിയുള്ള കൂട്ട് വെന്തിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്, നമുക്കിത് കാണാമല്ലോ. ഇതുണ്ടോ, കുറച്ചും കൂടി ഒന്ന് ഉടയാനുണ്ട്. ചേനയാണ് വേകാനുള്ളത്. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. സോ ഇടക്കിടക്ക് ഒന്ന് തുറന്നു നോക്കുക എന്താണ് അവസ്ഥ എന്നുള്ളത്. നമുക്കിനി ഇത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. സോ നമ്മുടെ കടല ഇവിടെ 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് അതിന്റെ പ്രഷർ പോകാനായിട്ട് മാറ്റി വെച്ചേക്കണേ. മീൻ വാൽ നമ്മുടെ ഏത്തക്കയും ചേനയും ഉള്ള കൂട്ട് വെന്തിട്ടുണ്ടാന്ന് നോക്കാം നമുക്ക്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കണേ. ഇത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം ചേന വെന്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഏത്തക്ക എങ്ങനെയാണെന്ന് നോക്കാം. കൂട്ടത്തിലേറ്റവും വലിയ കഷ്ണം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാക്കാം ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെന്നുള്ളത്. അതിപ്പം ഇതിൽ മാത്രമല്ല, ഏത്തക്കയും വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം വേവിലാണ് വേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ വേണ്ടത് വേറെ നല്ല കാരണം വെച്ചാൽ നമ്മളിനി കടലയും ബാക്കിയുള്ള സാധനങ്ങളും ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കും. അപ്പോഴും ഇത് വെന്തോണ്ടിരിക്കണേ, കുക്കായിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മളിത് ഫുൾ വേവിലെടുക്കണേ, അല്ലെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോണ രീതിക്കാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് പേസ്റ്റ് അടക്കം കയ്യിൽ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് എടുക്കണം എപ്പോഴും നല്ലത്. സോ നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്, ചേന ഏത്തക്കയും കൂടെയുള്ള കൂട്ട് വേവിക്കാൻ വെച്ചതും വെന്തിട്ടുണ്ട്. സോ കടല വേഗന പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ്. നമുക്കിന്ന് ഞെക്കിയെടുക്കുമ്പോഴത്തേക്കും ഞെക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലായിരിക്കും കടല ഉണ്ടാവുന്നത്. നമുക്കിനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് കുറച്ച് നേരം വേവിക്കാം. ഞാനിപ്പോൾ ഈ കടല ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടലയും വെന്തിട്ടുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളും ചേന ഏത്തക്കയും വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വേണ്ടി പിന്നീട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടി കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് കൊടുക്കാം. ചേനയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ എൻ്റെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചേന മുറിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ ചൊറിയും. അപ്പൊ ആ ചൊറിച്ചിൽ മാറാനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയുടെ ഒരു ചെറിയ കഷ്ണം, അതായത് തൊലിയുടെ ഒരു ഭാഗം, അതെടുത്തിട്ട് തീയിൽ കാണിച്ചാൽ മതി നമ്മുടെ കൈയുടെ ചൊറിച്ചിലൊക്കെ മാറുക. എത്രത്തോളം സത്യമാണെന്നില്ലയോ എന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തോ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓണത്തിന്റെ സമയത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കില്ല, നല്ല രസമായിരിക്കും കേൾക്കാനുണ്ട്. നമ്മൾ അടുത്ത ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ നമ്മളെ തേങ്ങള, നമ്മൾ ഞാൻ പറഞ്ഞില്ല തോരനൊക്കെ ചെയ്ത് വെക്കണം ഒരു അരപ്പ്, ആ അരപ്പ് നമുക്ക് ആഡ് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടുതലിട്ട് അരച്ചേക്കണത് നല്ല രീതിക്ക് ഒന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അരപ്പ് ഒന്ന് കുറച്ച് ആഡ് കൊടുക്കാൻ പോണേ. നമുക്ക് ആ അരപ്പ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമുണ്ട്.
ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ അരപ്പിന്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറാനുണ്ടോ. കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ജീരകവും തേങ്ങയും പിന്നെന്തൊക്കെയാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതും കുറച്ചു നേരം ഒന്ന് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് തേങ്ങ ഒരു പച്ചമുളകൊക്കെ മാറി ഇതിന്റെ മസാലയൊക്കെ കൂടെ ഒന്ന് നല്ല രീതിയിൽ പിടിക്കട്ടെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഏകദേശം ഒരു കൂട്ടിന്റെ ഒക്കെ ഒരു ഒരു മണവും ഏകദേശം ഒരു കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും പയ്യെ പയ്യെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇനിയും ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. സോ ഇതിപ്പോ ഏകദേശം ഒരു ഒരു അഞ്ചാറ് മിനിറ്റോളം ഞാൻ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചേക്കാണ്. അതിന്റെ കളറൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്, കളർ ചെറുതായിട്ട് ഒന്ന് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടായ മോയിസ്ചറൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്, അടിപ്പ് പിടിക്കാണ്ട് നോക്കുക. ഇനി നമ്മൾ അടുത്ത് വെച്ച് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ വറുത്ത് വെച്ച തേങ്ങയില്ലേ, തേങ്ങ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇതാണ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ. ഈ തേങ്ങ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്കിവിടെ കാണാം നമ്മുടെ ചേനയും ഏത്തക്കയും നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഷേപ്പ് ഒന്നും പോയിട്ടില്ല, ആ ഉടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വെന്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളാ വേവ് നിർത്തിയത് ആ ഒരു കുറച്ച് കുറച്ചും കൂടി വേകാനുള്ള പാകത്തിനാണ് നമ്മളത് നിർത്തിയത്. കടല ഇട്ടത് ഫുള്ള് വേവിക്കാഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയത്. പക്ഷെ ശരിക്കും ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ കൂട്ടറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. സോ ഇവിടെ ഇപ്പൊ നമ്മുടെ കൂട്ടിനുള്ള സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത്, അതായത് നമ്മുടെ വറുത്തരച്ച തേങ്ങയും നമ്മൾ അരച്ചിട്ട തേങ്ങയും ചേനയും ഏത്തക്കയും നമ്മുടെ കടലയും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലൊരു മാഷ്, നല്ലൊരു കൂട്ടായിട്ടുണ്ട് ഇതിനകത്ത്. നല്ലൊരു മണവും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ. പക്ഷേ ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചൊരു ചെറിയൊരു താളിപ്പും കൂടി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോണേ. വെളിച്ചെണ്ണ മേളിൽ ഒഴിച്ചിട്ട് ഞാനത് മൂടി വെക്കാൻ പോണേ. ഇതിൽ അധികം എണ്ണയൊന്നും വേണ്ട, അങ്ങനെ എണ്ണയിൽ കുളിച്ചിറക്കുന്ന ടൈപ്പ് ഒരു കറിയല്ല. പക്ഷെ എന്നാലും പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് കാർലീഫ്, അധികം ഒന്നുമില്ല, ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ അല്ല, ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ താളിപ്പ് ഉണ്ടാക്കിയിട്ട് ഇടാൻ പോണേ. അടുത്ത് നമ്മൾ ചെറിയൊരു ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് നമ്മൾ കടുക് കളിക്കാൻ പോണത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇത് ജസ്റ്റ് ആ എണ്ണയൊന്ന് ചൂടാകാൻ കാത്തക്കാം. സോ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണയിലേക്ക് ഒരു 3/4 teaspoon കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇപ്പൊ പൊട്ടിത്തെറിയും, എണ്ണേനെ പേടിയുള്ളവരൊക്കെ കുറച്ച് മാറിയെന്നോളൂ. കടുക് പൊട്ടണേന്റെ കൂടെ തന്നെ ഞാനൊരു 1/4 teaspoon ജീരകം, അത് നല്ല ജീരകം, അത് ഇട്ട് കൊടുക്കണേ. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തീരുന്ന സമയം കൊണ്ട് ഞാനത് ചെറിയുള്ളി, ഇതൊരു 4-5 ചെറിയുള്ളിയോളം ഉണ്ട്, ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കളറൊന്ന് മാറാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒന്ന് വാടിയാൽ മാത്രം മതി. നല്ലൊരു മണമാണ്, എനിക്ക് താളത്തിന് മണം ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയത്ത് ഞാൻ
കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് വട്ടമുളകും കീറി വെച്ചേക്കാണ്. ഇത് ഞാൻ അതിൻ്റെ അതേക്ക് ഇട്ട് കൊടുക്കണം. എപ്പോഴും താളിപ്പ് ഉണ്ടാക്കാൻ സമയത്ത് ഇങ്ങനെ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് മാത്രമേ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇടാനുണ്ട്. ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറും, ഭയങ്കര ഒരു ഡാർക്ക് കളറിൽ കിട്ടും. നമുക്ക് എടിപിടി എന്ന് പറഞ്ഞിട്ട് ഇടാനും പറ്റില്ല. നമുക്ക് ഇത് എന്നിലൊക്കെ ഒന്നും ആകണ്ടേ, കടയൊക്കെ പൊട്ടി ആ ഒരു ഫ്ലേവർ എന്നിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് പിടിക്കണ്ടേ. അതെപ്പോഴും അതിൻ്റെ കളറ് റീടൈൻ ചെയ്യാൻ നല്ലത് ഇങ്ങനെ ചെയ്യണതാ. അതുകൊണ്ടാണ് ചെറിയുള്ളി ആകുമ്പോഴത്തേക്കും നല്ല എക്സ്ട്ര ഫ്ലേവറുമാണ്. ഇതിങ്ങനെ ചെയ്യണത് കൂട്ടുകാർക്ക് മാത്രമല്ല, നമുക്ക് പരിപ്പറി ഉണ്ടാക്കുമ്പോഴും സാമ്പാറിലും ഈവൻ തേങ്ങ അരക്കുണ്ടാകും, തേങ്ങ അരപ്പുണ്ടാക്കുമല്ലോ, തേങ്ങാ ചമ്മന്തിയിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. സോ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പാൻ. ഇതാണ് നമ്മുടെ കൂട്ടുകറി നമ്മൾ ഉണ്ടാക്കി വെച്ചത്. നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഞാൻ ഈ താളിപ്പ് ഇട്ട് കൊടുക്കാൻ. ഇനി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തോളാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ അട്ടിപ്പൊളി ഓണം സ്പെഷ്യൽ കൂട്ടുകറി, നല്ല കടലയും ചേന ഏത്തക്കയും തേങ്ങ അരച്ചതും തേങ്ങ പീരയും എല്ലാം കൂടി ഇടിച്ചത് അടിപൊളി സംഭവം, മൊത്തത്തിൽ ഒരു കൂട്ടം തന്നെ പറയാം. റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ഓണത്തിന് ട്രൈ ചെയ്യണം. ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരു ഹാപ്പി 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 ഓണം വിഷസ്. നല്ല സങ്കടമുണ്ട്, കൊറോണയാണ്, നമുക്ക് നാട്ടിലിപ്പോൾ പണ്ടത്തെ പോലെ ആഘോഷങ്ങളൊന്നും നടക്കാനുള്ള, പക്ഷെ എന്നാൽ കൂടി ഓണത്തിൻ്റെ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ എന്നോ ഉണ്ടാവണം, നമ്മൾ ഒരിക്കലും കളയരുത്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരു അടിപൊളി ഓണം വിഷസ്.